கருணா சமதனாயனங்கள சொர்க்கிய பிதாவே தாவே ஒரு அனுகிரகிக்கப்பட்ட கர்த்தருசம் நீ ஞங்களுக்கு நல்கியதோடு நன்மையோடு கூட ஸ்தோத்திரம் செய்யணும். ഞങ്ങളുടെ പ്രാണപ്രിയൻ ഈ ലോകത്തിൽ പവിത്രമായ കടന്നു വന്ന ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാകിയാൽ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ശത്രു ഈ ലോകത്തിൻ്റെ പ്രഭുവായവൻ അവൻ്റെ അരികിലേക്ക് വരുമ്പോൾ, ഈ ലോകത്തിൻ്റെ ദൈവമായവൻ അവൻ്റെ അരികിലേക്ക് വരുമ്പോൾ അവനൊരു കാര്യവുമില്ല എന്ന കഥാർത്ഥത്തിൻ്റെ തെരുവായ മുടിഞ്ഞത്. എന്നാൽ ഞങ്ങളെ പ്രതി ഒരു അതിർത്തിയാകമായി തീരേണ്ടത് ആവശ്യമായി. ദൈവമോ അവന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുക. സ്തോത്രം കഥാവെ, ഞങ്ങൾ നന്ദിയുള്ളവരായി നിന്നെ വീണ് വണങ്ങി ആരാധിക്കുകയായിരുന്നു. ആ യേശുവിനെ കഥാവെ, ആ കഥാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആ കഥാവായിട്ട് തന്നെ വിശുദ്ധീകരിക്കേണ്ടതാണല്ലോ കഥാവെ. കഥാവെ പലപ്പോഴും ഞങ്ങൾക്കത് സാധിക്കാതെ പോകുന്നുണ്ട്. യേശുവിനെ ഞങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, കഥാവായി സ്വീകരിച്ചു, എന്നാൽ പലപ്പോഴും കർത്താവായി നിലകൊള്ളുന്നില്ല. കർത്താവെ, ക്രിസ്തുവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പാനൊക്കെ വണ്ണം അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ പഠനത്തോടുള്ള ബന്ധത്തിലൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് കടന്നുപോയിട്ടുണ്ട്. കർത്താവെ, ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ അടിത്തറ പാകിക്കൊണ്ടാണ് പല മക്കളും ഈ നാളുകളിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് കടന്നുപോയിട്ടുള്ളത്. കർത്താവെ, അവരെ കേൾപ്പിച്ചതുപോലെ, കർത്താവ് ഈ പ്രദേശത്ത് അവർ അഭ്യസിച്ചതുപോലെ കർത്താവിനെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിച്ചും കൊണ്ട് സാക്ഷിച്ചും കൊണ്ടും പുറമെ സാക്ഷിച്ചും കൊണ്ടും മുന്നോട്ട് പോകുവാൻ നീ അവരെ സഹായിക്കണം. അവരുടെ പ്രത്യാശയുണ്ട്, ഞങ്ങളെപ്പോലെ എന്ത് നീ നടക്കുന്നില്ല, ഞങ്ങളെപ്പോലെ ആയിക്കൂടെ, അതല്ല സന്തോഷ വിഷയം എന്നൊക്കെ ചോദിക്കുമ്പോൾ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ അവരിലുള്ള ആ കർത്താവെ, ആ പ്രത്യാശയെ കുറിച്ച് സൗമ്യമായി പറയുവാൻ അടിസ്ഥാനപ്പെട്ടവരായിരിക്കാൻ നീ അവരെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും മധ്യ നിന്റെ ജനം കടന്നു പോകുമ്പോൾ അവരെ നിന്ദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പത്രോസ് ആ വാക്ക് പറഞ്ഞത്. ഞങ്ങളത് അറിയുന്നു കർത്താവെ, എന്നാൽ അതിന്റെ കാലത്തേക്കും അത് ആവശ്യമാണ്. കർത്താവിൽ ധൈര്യപ്പെടുവാൻ ഞങ്ങൾക്കത് മതിയായതാണ് കർത്താവെ. അങ്ങനെയുള്ളതിന്റെ വചനം ധ്യാനിച്ച് ഉൾക്കരുത്തുള്ളവരായി ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശങ്ങളിൽ ശാന്തമായി അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഞങ്ങളോട് ഒരു പ്രത്യാശയെക്കുറിച്ചും അവർ ചോദിക്കുന്നില്ല. ഞങ്ങൾ എങ്ങനെ പ്രത്യാശയുള്ളവരായി ജീവിക്കണം എന്ന് അവർക്ക് പറഞ്ഞു തരുവാൻ കഴിയുമാറാണ് കർത്താവെ. എന്നാൽ അവരുടെ നോട്ടത്തിലൊക്കെ ഞങ്ങൾ കുറവുള്ളവരായിരിക്കാമെങ്കിലും വരും ദിവസങ്ങളിൽ കർത്താവെ അവരെയുള്ളവർ ലജ്ജിച്ച് തലതാഴ്ത്തുവാനും ഞങ്ങൾ ശക്തരായിത്തീരുവാനും കർത്താവിനെ അവർ കണ്ടുമുട്ടുന്നതിനിടയാകുമാറും ഒരു ഭക്തിയുള്ള ജീവിതം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പരശുസ്ഥാനങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളെ പരിചയമില്ലാത്ത ഈ സന്ദേശവുമായി ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ കർത്താവെ അനേക വാദപ്രതിവാദങ്ങൾ ആവശ്യമായിരുന്നു. എന്നാൽ അവിടെയൊക്കെ സൗമ്യതയോടും ശാന്തതയോടും കൂടെ ഞങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ആവർത്തിച്ച് പറയുവാൻ എന്റെ മക്കളെ ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഭക്തികൾ ഈ നാളുകളിൽ കർത്താവ് അറിഞ്ഞ സഭയോട് ചേർക്കപ്പെടുവാൻ ഇടയാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്യപ്രവർത്തനങ്ങളും വ്യക്തിപരമായിട്ടുള്ള മറ്റു ശുശ്രൂഷകളൊക്കെ ഈ കേരളക്കരയിൽ ഒരളവോളം ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ ധാരാളം പരിമിതികളുണ്ട് എങ്കിലും കർത്താവെ, കേരളക്കരയിലെ ചില പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും വലിയ സ്വാതന്ത്ര്യത്തോടുകൂടി ഈ വചനത്തിന്റെ കർത്താവെ കാതോർക്കുന്നവരുണ്ടല്ലോ കർത്താവെ. ഞങ്ങൾ തലപൊക്കി നോക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി നിന്ന് വേല ചെയ്യുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പ്രദേശത്ത് ഒരു സഭയായി നിലനിർത്തിയിരിക്കുന്നവർക്ക് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഓർക്കുകയായിരുന്നു. പലർക്കും കടന്നു വരുവാൻ കഴിയാതെ ലോകത്തിന്റെയും വേദനയുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ടല്ലോ കർത്താവെ. ഞങ്ങളെ ഓർക്കുകയായിരുന്നു. പിന്നെ ഇത്തരക്കരങ്ങളിലേക്ക് അവരെ ഫലമേൽപ്പിക്കും. അവർക്ക് സൗഖ്യം വിടുതലും നൽകുന്നതോർത്ത് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രവർത്തനായി കടന്നു പോകുന്ന പ്രിയ ഷെയ്ൻ മോനെ എന്റെ കരങ്ങളിലെത്തിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ ഭാവി ജീവിതത്തിലെല്ലാം നിങ്ങളെ കൊണ്ട് നിറച്ച് കടന്നു പോകുന്ന സ്ഥാനത്ത് ക്രിസ്തുവിന്റെ രക്ഷിക്കാത്ത സാക്ഷിയായി നിൽക്കുവാൻ പ്രിയമകനെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇമാനുവേലിനും കർത്താവെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. അതുപോലെ കർത്താവെ പല പ്രിയപ്പെട്ടവരും അഡ്മിഷനായി കാത്തിരിക്കുന്നവരും ആ കാര്യങ്ങളിലൊക്കെ ആ പ്രോസസ്സിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ കർത്താവെ. ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ദൈവനാമഹത്വത്തിനായിട്ട് അവരെടുത്ത് ക്രിസ്തീയ സാക്ഷികളായി കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കാൻ വരും കാലങ്ങളിൽ അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിപ്പോൾ തിരിഞ്ഞു പോകുകയാണ്. ഇന്നും ഈ ആഴ്ചയിൽ നടക്കുവാനിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും നിന്റെ നാം മഹത്വത്തിനായിട്ട് തീരുവാൻ ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമില്ലാതെ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് സൗഖ്യവും വരുന്ന വരും ദിവസങ്ങളിൽ
കർത്താവിനെ സഹായിച്ച വിധങ്ങളെ കണ്ട് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രിയാജിന് ക്ഷേത്രം പറയാമേ ചെയ്യൊക്കെ നിന്നും കടന്നു വരാൻ ഇടയായിരുന്ന കർത്താവ് പ്രായാധിക്യവും മറ്റു പ്രയാസങ്ങളൊക്കെ പലരും അനുഭവിക്കുന്നത്. എന്നാൽ എന്റെ മക്കൾക്ക് നിന്ന് കടന്നു വന്ന് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടി എന്റെ വചനം കേട്ട് കടന്നു പോകുവാൻ ഇടയാക്കിയതിനായിക്കൊണ്ട് സ്തോത്രം. പറഞ്ഞ ശുശ്രൂഷന്റെ ദാസനെയും തിരക്കരങ്ങളെയും വെച്ച് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ധാരാളമായി സഭയ്ക്ക് പ്രയോജനകരമായി നിർത്തുവാൻ പ്രിയപ്പെട്ടവനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത കാര്യങ്ങൾ തിരക്കരങ്ങളിലേക്ക് തരികയാണ്. എല്ലാ മഹത്വം ഞങ്ങൾ അംഗീകരിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസാരവും നാം എല്ലാവരോടും കൂടി ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.